നമസ്കാരം. ചംഗിലെ ചൈനയിൽ നിന്ന് പുതിയ വൈറസ് കൂടി എത്തുന്നു എന്നാണ് റിപ്പോർട്ട്. ഈ ലോകം മുഴുവൻ ഇല്ലാതാക്കിയെ ഈ കാപാലികന്മാർ അടങ്ങൂ എന്നാണ് തോന്നുന്നത്. അല്ല, തോന്നലല്ല, അങ്ങനെ തന്നെയാണ് വരുന്നത്. നേരത്തെ തന്നെ തത്വമയി ന്യൂസ് വാർത്ത നൽകിയിരുന്നു, ഏതാണ്ട് 1500 വിവിധ ഇനം രോഗങ്ങൾ പരത്താൻ ശേഷിയുള്ള വൈറസുകളുടെ സ്ട്രെയിനുകൾ, അതായത് അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ചൈനയിലെ വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട് എന്നുള്ള വാർത്ത അവർ തന്നെ പുറത്തുവിട്ടതാണ്, ഗ്ലോബൽ ടൈംസിൽ വന്നതാണ്. വലിയ ഗമയാണ് ഇത്. ലോകം മുഴുവൻ രോഗം പടർത്തുകയും ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്ന രാജ്യമായി ചൈന മാറുന്നു. ചൈന കരാളഹസ്തങ്ങളാൽ ലോകത്തെ ഗ്രസിക്കുന്നു, ലോകത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇതാ പുതിയ വൈറസുകൾ വീണ്ടും എത്തുന്നു എന്ന റിപ്പോർട്ട്. കൊറോണ പോലെ പടർന്നു പിടിക്കാൻ ശേഷിയുള്ള പുതിയൊരു തരം വൈറസിനെ ചൈനയിൽ ഗവേഷകർ കണ്ടെത്തി. നിലവിൽ അത് ഭീഷണിയല്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും അത് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. പന്നിപ്പനിയുടെ വർഗത്തിൽപ്പെട്ട വൈറസാണ് പുതിയതായി ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. പന്നികളിലാണ് പുതിയ ഫ്ലൂ വൈറസ് വകഭേദത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഈ വുഹാനിലെ ആ പ്രദേശത്ത് വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്പെസിമെൻ ലാബിലെ മൃഗങ്ങളിലാണ് ആദ്യം ഈ കൊറോണ വൈറസ് ബാധ, അതായത് COVID-19 എന്ന രോഗത്തിന് കാരണമായ കൊറോണ വൈറസ് ബാധ കണ്ടെത്തിയത്. അപ്പോൾ അതിന് ഏതാണ്ട് സമമായി തന്നെ ഒരു പുതിയ ഇനം വൈറസിനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ വൈറസിൻ്റെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേര് G4EAH1N1 എന്നാണ്. G4EAH1N1, അതായത് ഈ പന്നിപ്പനിക്ക് കാരണമാകുന്ന H1N1 വൈറസുകളോട് സാമ്യമുള്ള അതിൻ്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു വൈറസാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. ഈ വൈറസ് വകഭേദത്തിന് വ്യതിയാനം സംഭവിച്ച ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് എളുപ്പത്തിൽ പടരാനുള്ള ശേഷി ലഭിക്കാനുള്ള സാധ്യത ഗവേഷകർ തള്ളിക്കളയുന്നില്ല. ആഗോളതലത്തിൽ തന്നെ അത് ഭീഷണി ഉണ്ടാക്കിയേക്കാം എന്നാണ് അമേരിക്കൻ ഗവേഷണ ജേണലായ പ്രൊസീഡിങ്സ് ഓഫ് നാഷണൽ അക്കാഡമി ഓഫ് സയൻസ്, അതായത് PNAS, ഈ ഒരു ജേണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഈ വൈറസ് പടർന്നു പിടിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുന്നു, പക്ഷേ ജനിതക മാറ്റം സംഭവിച്ച് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ജനിതക മാറ്റത്തിലൂടെ ഇതിൻ്റെ സ്വഭാവത്തിലും പ്രവർത്തന രീതിയിലും മാറ്റങ്ങൾ ഉണ്ടായി പുതിയ ഒരു തലത്തിലേക്ക്, പ്രവർത്തന രീതിയിലേക്ക് ഈ വൈറസ്, അതായത് ഈ വൈറസിൻ്റെ പേര് G4EAH1N1. അപ്പോൾ ഈ വൈറസ് മാറാനുള്ള സാധ്യത ഗവേഷകർ തള്ളിക്കളയുന്നില്ല. അതായത് ഇതൊരു മഹാമാരിയായി പടർന്നു പിടിക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്, മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ ഭയക്കേണ്ടതില്ല. ബ്രിട്ടനിൽ നോട്ടിംഗ്ഹാം സർവകലാശാലയിലെ പ്രൊഫസർ കിൻ ചൌ ചാങ്, അദ്ദേഹം ചൈനീസ് വംശജനാണ്, പക്ഷേ നോട്ടിംഗ്ഹാം സർവകലാശാലയിലാണ് ഗവേഷണം നടത്തുന്നത്. അദ്ദേഹമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ ജേണലിൽ എഴുതിയിരിക്കുന്നത്. പുതിയ വൈറസാകുമ്പോൾ മനുഷ്യർക്ക് പ്രതിരോധശേഷി ഉണ്ടാകണമെന്നില്ല, അത് ശരിയാണ്. നിലവിലുള്ള ഒരു വാക്സിനും ഇതിനെ നേരിടാൻ സഹായിക്കില്ല. പന്നിപ്പനിയുടെ വൈറസിന് സമാനമാണ് പുതിയ വൈറസെങ്കിലും അതിന് ചില രൂപമാറ്റങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ വലിയ ഭീഷണിയായി കണക്കാക്കുന്നില്ലെങ്കിലും വൈറസിനെ ശ്രദ്ധയോടെ നിരീക്ഷിക്കണം എന്നാണ് ഗവേഷകർ പറയുന്നത്. പന്നികളിലെ വൈറസ് നിയന്ത്രിക്കുന്നതിനും പന്നികളുമായി ബന്ധപ്പെട്ട വ്യവസായ തൊഴിലാളികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനും നടപടി കൈക്കൊള്ളണമെന്ന് ഗവേഷകർ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടെയാണ് ഈ ഒരു വൈറസിൻ്റെ കണ്ടെത്തലിനെ ശാസ്ത്രലോകം കാണുന്നത്. ഇത് ചൈന മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാകാനും മതി, ചൈനയ്ക്ക് അങ്ങനെയാണല്ലോ. ജൈവായുധം, ഈ കൊറോണ വൈറസ് തന്നെ ലോകത്തിനെതിരെയുള്ള ചൈനയുടെ ജൈവായുധമാണ് എന്ന തരത്തിലുള്ള വാർത്തകളും ആശങ്കകളും ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ ചൈനയുടെ പല പ്രവർത്തന രീതികളും അവരുടെ ആ ഒരു ഇപ്പോൾ ഇന്ത്യയുമായും മറ്റ് രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധങ്ങളുമൊക്കെ നോക്കുമ്പോൾ അതുതന്നെയാണ് കാണുന്നത്. ലോകത്തെ ഇത്തരം കോവിഡ് മഹാമാരി പോലെ ഒരു മഹാമാരി അഴിച്ചുവിട്ട്, അതുപോലെ ഈ പുതിയ വൈറസിനെ അഴിച്ചുവിട്ട് ലോകത്തെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ശരിക്കും കമ്മ്യൂണിസം എന്ന് പറയുന്നത് അവിടെയാണ്. ഈ കമ്മ്യൂണിസം യഥാർത്ഥമായി നടപ്പിലാവുകയല്ല ചെയ്യുന്നത്, കാടത്തം നിറഞ്ഞ കമ്മ്യൂണിസം, സ്വന്തം രാജ്യത്തെ പൗരന്മാരോട് പോലും കാടത്തം കാണിക്കുന്ന ഈ ചൈന എന്ന് പറയുന്ന രാജ്യം, ഇത് ലോകത്തെ കാർന്നു തിന്നുന്ന മഹാമാരികൾ സൃഷ്ടിക്കുന്ന വൈറസുകൾ പുറപ്പെടുവിച്ച് ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അന്താരാഷ്ട്ര സമൂഹം, ലോകരാജ്യങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, കാണുന്നില്ലേ? നമ്മൾ ചോദിക്കുകയാണ്, ഇത് ഒരു നിയന്ത്രണം ആവശ്യമല്ലേ? ചൈനയെ ഒന്ന് ഒതുക്കാൻ, അല്ലെങ്കിൽ ചൈനയെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ഷീ ജിൻ പിങ്ങിൻ്റെ ചൈനയെ എന്തെങ്കിലും ചെയ്യാൻ ഇവിടുത്തെ ലോകരാജ്യങ്ങൾക്ക്, മഹാരാജ്യങ്ങൾക്ക് കഴിയുന്നില്ലേ? നിങ്ങൾ നയതന്ത്രപരമായി നീങ്ങൂ, അല്ലെങ്കിൽ ഈ യുദ്ധവും മറ്റ് കാര്യങ്ങളുമൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ചൈന ഇല്ലെങ്കിൽ ലോകത്തെ നശിപ്പിക്കും. ചൈന പല കഷ്ണങ്ങളായി ചിതറിയേക്കാം, ആഭ്യന്തര യുദ്ധമുണ്ടായേക്കാം, പക്ഷേ ചൈനയുടെ ഒറ്റ ലക്ഷ്യം ലോകം കീഴ്പ്പെടുത്തുക, ലോകം തങ്ങളുടെ കാൽ കീഴിലാക്കുക എന്നത് മാത്രമാണ് എന്നതിൻ്റെ ദുസ്സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളായി, കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും.
വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.